അഹസനെ ആശാനെ ഇപ്പോൾ ഏകജൂഴാതീന്നോ എന്നൊക്കെ പറഞ്ഞ് ആശാനെ താളമാണെന്നൊക്കെ പറഞ്ഞ് ആശാൻ എന്തൊക്കെയോ ഇവിടെ ചെയ്തു, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ താളം എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. താളം ശിവനും പാർവതിയിൽ നിന്നുണ്ടായതാണെന്നാണ് ഞങ്ങൾ പഠിച്ചൊരു ശാസ്ത്രത്തിൽ. തകാര ശങ്കരപ്രോക്തോ ലകാരം ശക്തിരുച്ചതി ശിവശക്തി സമായോഗി താളനാമ ഭിതിയതി. തകാരം ശങ്കരനെന്നും ലകാരം ശക്തിയെന്നും ഉച്ചരിക്കുന്നു. ശിവശക്തിയുടെ സാമീപ്യ സുദർശന മാത്രങ്കിൽ നിന്നാണ് താളം ഉണ്ടായിരിക്കുന്നത്. ഓ, അത് ശരി. അപ്പോൾ തകാരം ശങ്കര ശങ്കരനും ലകാരം ശക്തി ശക്തി അപ്പോൾ രണ്ടും കൂടെ ചേർന്ന തള തള തളയെന്നല്ലേ വരുന്നത്, അതങ്ങനെ താളമാകുന്നത്. അനുസ്വാരം വിസർഗം താം തീമ്രേണ ഉരച്ചിടും ചില്ല് കൂട്ടക്ഷരം പിൻവന്ന ഒരു ഗൃസവും ഗുരുവായി വരുമെന്ന് പറഞ്ഞു. ഏകമാത്രോ ഭവ്യത് ഗൃസ്വ ദീമാത്രോ ദീർഘം ഉച്ചതി. അപ്പോൾ അതിന് ദീർഘം ഉണ്ടാകുന്നു, അപ്പോൾ അവിടെ പൂർണ്ണമാകും താളം എന്നുള്ളതാകുന്നുണ്ട്. പിന്നെ വേറെ ഇതിപ്പോൾ ഹസ്തദ്വയങ്ങൾ കൊണ്ട് സംയോഗേജ വിയോഗേജ വർത്തതേ ഹസ്തദ്വയോ വ്യാപ്തമാനോ ദശപ്രാണൈ സ താളക്കാലെന്ന സംജ്ഞക. സംയോഗം അടുക്കുക, വിയോഗം അടുക്കുക, അങ്ങനെ വർത്തതേ ഹസ്തദ്വയോ ഹസ്തങ്ങൾ അടുക്കുകയും അകലും ചെയ്തപ്പോൾ വ്യാപ്തമാനോ ദശപ്രാണൈ കാലം മാർഗം ഗ്രിയ അംഗോ ഗൃഹോ ജാതി കല ലയ യതി പ്രസ്താര ചെയ്ത് ഈ പത്ത് പ്രസ്താരങ്ങൾ ഈ പത്ത് വരലിൽ നിന്നും പത്ത് പ്രസ്താരങ്ങൾ കൂടിയാണ് ഒരു താളം ഉണ്ടാകുന്നത്. പത്ത് പ്രസ്താരങ്ങളുണ്ട് അല്ലേ? അങ്ങനെയാണ്. എന്താ പറയുന്നത് ആശാനെ? അത് താളം ദശപ്രാണൻ ദശപ്രാണ ദശപ്രാണ. ഓ, അത് ശരി. അപ്പോൾ ഇതിൽ ഈ ആശാനെ ആശാൻ തന്നെ പറഞ്ഞ് കേട്ടു, ഇതിൽ ഈ ലഘു എന്നോ ഗുരു എന്നോ എന്തൊക്കെയാ, അത് എന്താ, അത് അതിനെ കുറിച്ചൊന്ന് പറയാം. ഗുരു മാത്രം ആയിരിക്കും ചോദിക്കുന്നത്. ഗുരു എന്ന് പറഞ്ഞപ്പോൾ രണ്ടടി ഇങ്ങനെയുള്ള ഗുരു എന്ന് പറയുന്നത്, ലഘു ഒറ്റയടി. അപ്പം മാത്ര എന്ന് പറഞ്ഞാൽ അർത്ഥം മാത്രമാണ്, അർത്ഥം മാത്രം പറഞ്ഞാൽ പകുതി മാത്രമാണ്. അതൊരു മാത്രയുടെ സമയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് 100 താമര ഏതായാലും വെച്ചിട്ട് സൂചിക്ക് നമ്മൾ കുത്തിയാൽ ഒരിര കിഴിഞ്ഞ് അന്യ പത്ര സ്പർശനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒരു ശാസ്ത്രമുണ്ട്. നീരിൽ താരിൽ ദളത്തിന് ശതമൊരു വിധമായി ചേർത്ത് വെച്ചിട്ട് സൂചിയാ നേരെ കുത്തിയിടും. അപ്പോൾ ഒരില കിഴിഞ്ഞ് അന്യ പത്ര സ്പർശനകാലം നേരോടൊത്തത് അഷ്ടമൊത്തൊരു ലവൻ തന്നെ അക്ഷമാങ്ക അക്ഷയം. നീരിത്താൽ ദരലോഞ്ഞ നിമിഷം നാളിൽ കൂടുന്ന കല കല കൂടിയ ദുരിതമെന്നും അരദുരിതം രണ്ട് ചേർന്നാൽ ദുരിതമെന്നും ചേതോഹരേ ദുരിതം അതങ്ങനെ രണ്ട് ചേർന്നാൽ വാദാമയാം ലഘു എന്ന് ധരിച്ചിടണം. രണ്ട് ദുരിതങ്ങൾ, അതായത് ഇങ്ങനെ കൂടുമ്പം ഒരടി, അതാണ് ഒരു ഏകം. ഓ, അത് ശരി. ആഹാ. അപ്പം ഈ ഏകചൂഴാതി എന്ന് പറഞ്ഞ് വേറെയും ചൂഴാദികളുണ്ടോ? ഏകചൂഴാതി ഉണ്ട്, ആ ത്രിവചൂഴാതി ഉണ്ട്, ആ അങ്ങനെ താളങ്ങളുണ്ട്, ഒരുപാട് താളങ്ങളുണ്ട്, ഒരുപാട് താളങ്ങൾ. അപ്പം ഈ ഗണപതി താളത്തിൽ എന്താ തുടങ്ങാൻ കാര്യം? ഗണപതി താളം ഗണപതി വന്ദിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഏതും കാര്യം തുടങ്ങുന്നത്. ഓ, അത് ശരി. നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ട് ഇതിരിക്കുന്ന അത് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. വില്ലും ചരവുമാണ് ഇതേ. ആ, ഇല്ല, ഇത് അമ്പ, അത് അർജുനൻ്റെ. ആ, പൂ ഇടപ്പോലെ അർജുനായതും കയ്യിലുണ്ടല്ലോ. അതെ അതെ. ആ ആ, അപ്പോൾ അർജുനൻ്റെ വേഷം പൂണ്ടിട്ടാണ് ഒരു തൂക്കക്കാരൻ ഇങ്ങനെ കളിക്കുന്നത്. നരവലി കൊണ്ടുപോയ ആ ഭാഗമായത്. ആ ആ, നരവലി കൊണ്ടുപോകാൻ ചെന്നപ്പോൾ ഓരോരുത്തർ ബ്രഹ്മാവ് വന്നു, ബ്രഹ്മാവിൻ്റെ വീതം കിരീടം കൊടുത്തു, വിഷ്ണു തോൾപൂട്ട് കൊടുത്തു, മാർമാല കൊടുത്തു ഒരാൾ, അപ്പം ഗച്ഛദേവി കൊടുത്തു, അപ്പം മുരുകൻ പീലി കൊടുത്തു, അങ്ങനെ എല്ലാവരും കൂടി ഒരുക്കിയാണ് ദേവിയുടെ അടുത്തോട്ട്. തേരതിൽ പദ്രൻ മുൻഭാഗം കൊടുത്തു, തേരെ പദ്രയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി എന്നുള്ളതാണ്. നിർത്തിയിട്ട് അങ്ങനെയാണ് ദേവി കൊല്ലാതെ ഇത് സങ്കല്പമായിട്ട് നേർച്ചയായിട്ട് സങ്കല്പിച്ചിട്ട് തിരിച്ചെടുത്തു. പിന്നെ ആശാനെ, പണ്ട് കാലത്തെ ഈ ആശാന്മാർ വലിയ താളക്കണക്കുകളൊക്കെ ഇതിൽ ചെയ്തിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആശാൻ അങ്ങനെയുള്ള എന്തെങ്കിലും അറിയാമോ? ഈ കൈക്ക് വക, കാലിന് വക, നാവ് വക എന്ന് പറഞ്ഞ് മൂന്ന് തരത്തിലൊക്കെ താളം ആശാന്മാർ പിടിച്ചിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ. പുതിയ തലമുറയിലുള്ള ഞങ്ങളൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ 18 മാത്രം ഗണപതി താളം ഇങ്ങനെ ഈ 1, 17, 16 അങ്ങനെ ഒരു 2, 16 1, 18 മുന്നോട്ടും പുറത്തും കാല് ഗണപതി താളമായിട്ട് ചവിട്ടുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള താളമാണ്. ആ, അത് ആശാനൊന്ന് ശ്രമിക്കാവോ? അത് നോക്കാം. ആ, 1, 18, 2, 17, 16, 4, 15, 5, 16, 6, 13, 8, 11, 9, 10, 11, 9, 8, 12, 7, 13, 6, 11,
പതിനാല് അഞ്ച് പതിനഞ്ച് നാല് പതിനാറ് മൂന്ന് പതിനേഴ് രണ്ട് പതിനെട്ട്. അപ്പോൾ ഒന്നേ പതിനെട്ടിൽ തുടങ്ങി പതിനെട്ട് ഒന്നിൽ. അപ്പോൾ പണ്ടത്തെ പലതും ഒക്കെ ആശാൻ്റെ കയ്യിലുണ്ട് ഇല്ലേ? എന്തായാലും എന്തായാലും വളരെ സന്തോഷം ആശാനെ, അത്രയും കാണാൻ സാധിച്ചല്ലോ, വളരെ സന്തോഷം. ിത്താദിത്യ